സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഈ മുന്നറിയിപ്പിൽ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് മഴ ഏറ്റവും കൂടുതൽ ശക്തിയായി പെയ്യുന്ന ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഈ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം കേരള തീരത്തും കന്യാകുമാരി ലക്ഷദ്വീപ് തീരങ്ങളിലും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകാൻ പാടില്ല ബംഗാളിലും ഹൗറേ ബംഗാളിലെ ഹൌറയിലും ഹൂഗ്ലിയിലുമാണ് ഉമ്പുൺ ചുഴലിക്കാറ്റ് കനത്ത ആഘാതമുണ്ടാക്കിയത് ബംഗാളിലും ഒഡീഷയിലും കനത്ത മഴയും കാറ്റും തുടരുന്നു മണിക്കൂറിൽ നൂറ്റി അറുപത് മുതൽ നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് കരയിലെത്തിയത് വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങുന്ന ഉമ്പുണ്ട് കൊൽക്കത്തയുടെ കിഴക്കൻ മേഖലയിലൂടെ കടന്നു പോകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഉമ്പൂണുമായി ബന്ധപ്പെട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ ബംഗാൾ മേഖലയിൽ കനത്ത വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് എന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നു ഏതായാലും നമ്മളെ സംബന്ധിച്ച് കേരളീയരെ സംബന്ധിച്ച് വരുന്ന അഞ്ച് ദിവസം നിർണായകമാണ് കനത്ത മഴ തന്നെ ലഭിക്കും ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കനത്ത മഴയ്ക്കും കാറ്റിനുമുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്